പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് ജനങ്ങളിൽ നിന്നും നിർദ്ദേശം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കേരള പര്യടനത്തിന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭ്യമായത്. എന്നാൽ യാത്രയെ പരമാവധി താറടിച്ചു കാണിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പ്രതിപക്ഷം നടത്തിയ മുഴുവൻ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2016 ഫെബ്രുവരിയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള മാർച്ച് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ വിവിധയിടങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി അന്ന് വിശദമായ സംവാദം നടത്തുകയുണ്ടായി. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ക്രോഡീകരിച്ചാണ് LDF പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നത്. ലൈഫ്, ആർദ്രം, ഹരിതകേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ പദ്ധതികളെല്ലാം പിണറായി വിജയൻ സർക്കാർ വിഭാവനം ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. LDF സർക്കാർ മുന്നോട്ട് വെച്ച 600 പരിപാടിയിൽ 570 നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ വിധിയെഴുത്തിനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ തയ്യാറായ സർക്കാരിനുള്ള വോട്ടായിരുന്നു അത്. ഒപ്പം ഉറച്ച രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരവും. ഇടതുമുന്നണിയും ജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം ഇനിയും മനസ്സിലാകാത്ത ചില മാധ്യമങ്ങളും UDFും ചേർന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വീണ്ടും നുണക്കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. BJP ആകട്ടെ കേന്ദ്രഭരണം ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലും. ഇതിനിടയിലാണ് LDFന്റെ തുടർഭരണം എന്ന സ്വപ്നം ജനങ്ങളുടെ കൂടി സ്വപ്നമായി മാറുന്നത്.